ആയിരം കിലോമീറ്റർ ഓടിയിട്ട് ഇതുവരെയായിട്ട് ഞാൻ ഈ വണ്ടിയുടെ ബ്രേക്ക് പാഡ് ഇതുവരെ മാറിയില്ല. ഞാനത് മറ്റേ ഷോറൂമിൽ ഞാനത് സംശയം തോന്നിയിട്ട് ഞാൻ ഷോറൂമിൽ വണ്ടി കയറ്റി. അതായത് ബ്രേക്ക് പാഡ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അല്ലെങ്കിൽ ബ്രേക്ക് പാഡ് മാറാറായിട്ടോ, അല്ലെങ്കിൽ ഇതിൽ വാണിംഗ് കാണിക്കാണത്താണോ വെച്ചൊരു ബ്രേക്ക് പാഡ് അവിടെ വെച്ചു നിങ്ങൾ ബ്രേക്ക് കൂട്ടുന്നില്ലെന്ന് എന്നോട് ചോദിച്ചത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഒരു നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെടാത്ത ഒരു സംഭവം, ഞാൻ ഈ വണ്ടി എടുത്തതിന് മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഞാൻ സോളാർ സെറ്റ് വെച്ചിട്ടുണ്ട്. അതായത് എൻ്റെ വീട് കംപ്ലീറ്റ്ലി സോളാറിലാണ് വരുന്നത്. വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യണമെങ്കിൽ ബേസിക്കലി സീറോ കോസ്റ്റാണ് ഈ വണ്ടി ഓടുന്നത്. ഹൈ ഗൈസ്, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ BMW i4 എടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷമായിട്ടുള്ള ഈ ഒരു ഇലക്ട്രിക് നമ്മുടെ വണ്ടിയില്ലേ, ഇതേ കാണാം നമ്മുടെ BMW i4 എന്ന് പറയുന്ന നമ്മുടെ ഇലക്ട്രിക് വണ്ടി. അപ്പോൾ ഈ ഒരു വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു വർഷമായി, ഏകദേശം 45,000 kilometers ആട്ടോ. അതായത് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ 45,000 kilometers നമ്മളിപ്പോൾ ഓടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 45,000 kilometers, അതും ഒരു EV വണ്ടിയാണെന്ന് ആലോചിക്കണം. കാരണം ഈ ഒരു വണ്ടി എടുത്ത സമയത്താണെങ്കിലും ഒരുപാട് എനിക്കറിയാം കുറേ പേർക്ക് ഇഷ്ടപ്പെടാത്തുണ്ട്. അതായത് EV ആസ് എ ഒരു EV വണ്ടി എന്ന രീതിയിൽ കുറേ പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് സൗണ്ട് ഇല്ല, തേങ്ങെല്ലാം വാങ്ങില്ല എന്നുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ലോങ് പോകാൻ പ്രാക്ടിക്കലി നല്ലതല്ല, അല്ലെങ്കിൽ പ്രാക്ടിക്കലി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളെല്ലാം ഈ വണ്ടി എടുക്കുന്ന സമയത്തും എടുത്തിട്ടും ഒക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനതെല്ലാം എനിക്ക് എൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഒരു ബെസ്റ്റ് വണ്ടി, അല്ലെങ്കിൽ എൻ്റെ ഒരു സംഭവങ്ങൾക്ക് ഒരു ബെസ്റ്റ് വണ്ടി എന്ന രീതിയിലാണ് ഈ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവൻ ലോങ്ങ് പോകാൻ പറ്റില്ല പറഞ്ഞിരിക്കും. ഏകദേശം നമ്മൾ ഇതിൽ നിന്ന് നേരെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് നേരെ ബാംഗ്ലൂർ, ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഹൈദരാബാദ്, ഹൈദരാബാദിൽ നിന്ന് നേരെ മുംബൈ, മുംബൈയിൽ നിന്ന് സ്ട്രെയിറ്റ് കേരള, ഇങ്ങനെ നമ്മൾ ഒരു ലോങ് ട്രിപ്പ് വരെ അടിച്ചിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ് ഈ ഒരു i4 എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് എക്സ്പീരിയൻസും, കുറേ സംഭവങ്ങൾ നമ്മൾ ഈ ഒരു വണ്ടിയിൽ നമ്മൾ ഇത്രയും ഈ ഒരു കൊല്ലത്തിൽ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ കുറേ പേര് പറഞ്ഞത് വണ്ടി കൊടുക്കുന്നുണ്ടോ, അടുത്ത വണ്ടി എടുക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആസ് ഓഫ് നൗ ഇപ്പോൾ അങ്ങനെ പ്ലാനൊന്നും ഇല്ല പുതിയ വണ്ടി എടുക്കാൻ. കാരണം ഈ ഒരു വണ്ടിയിൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ട്രെഡിങ് കൂടെ ആണ് ഈ വണ്ടി ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ആണ്. അതായത് ഈ വണ്ടി എടുത്തിട്ട് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ പോരായ്മകൾ, എന്തൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട സംഭവങ്ങൾ, അല്ലെങ്കിൽ ആസ് എൻ EV ഓണർ എന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇത്രയും ഒരു വണ്ടിയിൽ നിന്നാണ് ഇത് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം ഒന്ന് രണ്ട് കുറച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് മെയിനായിട്ട് ചെയ്തിരുന്ന നമ്മുടെ അലോയ്, ഇപ്പോൾ ഇതിൽ കാണുന്ന നിങ്ങൾ സ്റ്റോക്ക് അലോയ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ നേരെ നമ്മൾ ഒരു 18-inch ഒരു 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 BMW ഒരു സ്പോർട്സ് ടൈപ്പ് അങ്ങനത്തെ ഒരു അലോയ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ തിരിച്ച് പഴയത് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ എന്തുകൊണ്ട് അത് മാറ്റി, കാരണം കുറേ പേര് അടക്കം ചോദിക്കാറുണ്ട് അത് എന്തുകൊണ്ട് അലോയ് മാറ്റി എന്ത് പറ്റി എന്നുള്ളതിൽ, അത് ഞാൻ റീസൺ പറഞ്ഞുതരാം. അതേപോലെ ഇത് നമ്മൾ കാർബൺ ഫൈബർ ഈ ഒരു ഇത് സംഭവം ഇതിൽ ഇതിൻ്റെ നോർമൽ ബ്ലാക്ക് മാറ്റി നമ്മൾ കാർബൺ ഫൈബറിൻ്റെ ഈ സാധനം നമ്മളിത് കൊച്ചിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സാധനം ഇത് കാർബൺ ഫൈബറിൻ്റെ ഈ ഒരു ലിപ് സ്പോയിലർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൽ മെയിനായിട്ട് പുറമേ ചെയ്തിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഉള്ളിൽ നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീലാണെങ്കിലും ഇതേപോലെ നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഒരു സ്പോർട്സ് ടൈപ്പ് ഒരു സംഭവം നമ്മൾ തൃശ്ശൂരിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ തിരിച്ച് സ്റ്റോക്കിനെ ആക്കി. കാരണം അത് ഇലക്ട്രിക് വണ്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമല്ല, ബട്ട് നമ്മുടെ RPM മീറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാനത് ആ സമയത്ത് അവരോട് പറഞ്ഞിരുന്നത് സപ്പോർട്ട് ചെയ്യില്ല, പക്ഷേ അവരുടെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്താണ്. പക്ഷെ അത് സപ്പോർട്ട് ചെയ്തില്ല, അപ്പോൾ അത് തിരിച്ച് പഴയതിനാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ അലോയ് മാറ്റി, അത് അലോയ് സ്റ്റോക്ക് ആക്കിയതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ മൈലേജിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു 18 ഇതിലിപ്പോൾ 17-inch അലോയ് വരുന്നത്. അപ്പോൾ അത് 18-inch ആക്കിയപ്പോൾ വണ്ടിയുടെ മൈലേജിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ഒരു ട്രാവൽ പർപ്പസ് അല്ലെങ്കിൽ ഒന്ന് EV ആണ്, അപ്പോൾ നമുക്ക് മാക്സിമം മൈലേജാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ലുക്കിൽ കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്യാതിട്ടാണ് അങ്ങനെ അത് തിരിച്ച് നമ്മൾ പഴയ സ്റ്റോക്കിനെ ആക്കിയിട്ടുണ്ടെന്നില്ല. അപ്പോൾ ഇതിൻ്റെ മൈലേജ് എത്ര കിട്ടുന്നു, അല്ലെങ്കിൽ ഈ ഒരു വണ്ടി എത്ര നമുക്ക് ഒരു ഫുൾ ചാർജിൽ കിട്ടും, അതാണ് ഇപ്പോൾ ഈ വണ്ടി ഞാൻ ഇപ്പോൾ എവിടെ ചാർജ് ചെയ്യാൻ പോലെ എവിടെ ആൾക്കാരോട് ചോദിക്കുക വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും, അല്ലെങ്കിൽ ഫുൾ ചാർജിൽ എത്ര ഓടാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇത് കമ്പനി ഒരു 500-550 ഒക്കെയാണ് കമ്പനി അവകാശപ്പെടുന്ന ഇതുള്ളത്. പക്ഷേ നമ്മൾ EV യൂസ് ചെയ്തവർക്ക് അറിയാം, ഒരിക്കലും നമ്മൾ കമ്പനി പറയുന്ന സംഭവം ഒരിക്കലും കിട്ടില്ല. കാരണം അത് അത്രയും നമ്മൾ എന്താ പറയുക, അങ്ങനെ ആവറേജ് സ്പീഡ് 40-50 ഒക്കെ പോയിട്ട് നമ്മൾ അത്രയും ഇതാക്കി പോയാൽ മാത്രമേ അങ്ങനെ കിട്ടുള്ളൂ. പക്ഷെ അങ്ങനെയൊന്നും പ്രത്യേകിച്ച്, ഇത് ഭയങ്കര ഒരു പവർഫുൾ വണ്ടിയാണ്. അതായത് ഒടുക്കത്തെ പവറാണ്, ഒടുക്കത്തെ പവർ പറഞ്ഞാൽ ഒടുക്കത്തെ പവറാണ് ഈ വണ്ടിക്ക് വരുന്നത്. നമ്മൾ കാണുന്ന ഒരു EV വണ്ടി പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും തീരെ സ്പീഡില്ല അങ്ങനത്തെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്.
എടാ അല്ലടാ ഞാൻ ചോദിക്കട്ടെ, ഇത് മറ്റേതല്ലേ പെട്രോൾ അല്ല ഇലക്ട്രിക്കൽ വെഹിക്കിൾ അല്ലേ, അപ്പൊ ഇതിനെങ്ങനെ ഇത്രയും പവർ കിട്ടുന്നത്? ഇലക്ട്രിക് വണ്ടിക്ക് പവർ ഈ സാധനം ഇപ്പൊ കാലെടുക്കല്ലേ ാണ് ഇതിന്റെ പവർ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ വേണ്ട തന്നെ ഒരു സഡൻ ഫും പറഞ്ഞുള്ള ഒരു ഒരു ആക്സലറേഷൻ ആണ് ഇതിന് വരുന്നത്. അത്രയും ടോർക്കാണ്. അപ്പോൾ നോർമൽ രീതിയിൽ ഒരു എക്കണോമിയിലൊക്കെ നമ്മൾ നോക്കി കണ്ടൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു 450 ഒക്കെ നമുക്ക് കിട്ടും മൈലേജ്, അത് അത്രയും നോക്കി കണ്ടൊക്കെ ഓടിക്കുകയാണെങ്കിൽ. പക്ഷേ നമ്മൾ നോർമൽ ഡ്രൈവ് ഒരു ആവറേജ് നോർമൽ നമ്മുടെ സിറ്റി ഡ്രൈവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു 400 ആ റേഞ്ചൊക്കെ നോക്കിയാൽ മതി മൈലേജ്. അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഷൂസ് പറഞ്ഞിട്ട് ഇങ്ങനെ കട്ടി തട്ടി തട്ടി അങ്ങനെ ഷൂഷു പറഞ്ഞ് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് അതിനും കുറയും, ഒരു 350 ആ റേഞ്ചിലോട്ട് ഒക്കെ ആവും. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു EV വണ്ടി എന്ന രീതിയിൽ ഇതെങ്ങനെ ചാർജ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ ചാർജിങ് ഷെഡ്യൂൾ വരുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലോങ് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ എങ്ങനെയാണ് ഞാൻ ചാർജ് ചെയ്യാറുള്ളത് നിങ്ങൾ ജസ്റ്റ് ഞങ്ങൾ കാണിച്ചു തരാം. നമുക്ക് നേരെ നമുക്കൊരു ചാർജിങ് സ്റ്റേഷനിലോട്ട് തന്നെ പോയിട്ട് നമുക്ക് അവിടെ തന്നെ നമുക്ക് ഡയറക്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മളങ്ങനെ ചാർജിങ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് അങ്കമാലി എറണാകുളം റൂട്ടിലുള്ള വാപ്പാലശ്ശേരി എന്നുള്ള ഒരു ചാർജിങ് സ്റ്റേഷനാണ്. പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് ചാർജ് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നമ്മുടെ വണ്ടി എങ്ങനെ നമുക്ക് ചാർജ് ചെയ്യുക കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഇവിടെ ഉണ്ട്. ഇതൊരു 60 kW രണ്ട് ഗണ്ണ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇവിടെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ ഇത് ചാർജിങ് സ്റ്റേഷൻ, അതായത് അറ്റ ടൈം നമുക്ക് 6 വണ്ടികൾക്ക് നമുക്ക് അറ്റ ടൈം നമുക്ക് ഇവിടുന്ന് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കൊച്ചി തൃശ്ശൂർ റൂട്ടൊക്കെ പോകുകയാണെങ്കിൽ പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടുന്ന് ചാർജ് ചെയ്യാനാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇനി ഇവിടെ ബാക്കി എമിറ്റീസും കാലൊക്കെ വരുന്നുണ്ട്, ഫുൾ വർക്ക് ഇവിടുത്തെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് വണ്ടി ചാർജ് ചെയ്യുന്നത് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ഇവിടെ വരിക, നമ്മുടെ ഈ സാധനം ഇതാക്കുക, നേരെ തുറക്കുക, നമ്മളെ ഗണ്ണെടുക്കുക, നേരെ ഗണ്ണ് അതിലോട്ട് വെക്കുക, അത്രേ വരുന്നുള്ളൂ. ബാക്കി സെറ്റപ്പ് ഇതിലാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു RFID കാർഡ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണക്ട് ചെയ്തതിന് ശേഷം നേരെ ഇവിടെ വന്നിട്ട് ഈ സാധനം ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഇത് ഈ ഒരു RFID സംഭവമല്ലേ, ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതേ അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസ് വരും, അതായത് നമുക്ക് ഓട്ടോ എത്ര ഇതാക്കണം, എത്ര എനർജി വരെ ആക്കണോ, അതോ ഇത്ര ശതമാനം വരെ ആക്കണോ, അതോ ഇത്ര സമയം വരെ ആക്കണോ എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഓട്ടോ എന്ന് മാത്രം കൊടുത്താൽ മതി. ഓട്ടോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി 100 ആകുമ്പോൾ ഫുൾ ആവും, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് നിർത്തണമെങ്കിൽ അപ്പോൾ നിർത്താവുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത്ര ഉള്ളത് വരുന്നത്. ഈ ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു RFID കാർഡ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യുക, നേരെ ഇവിടെ സ്കാൻ ചെയ്യുക, ഇവിടെ ഓട്ടോ നിർത്തുക. ചില മെഷീനിൽ ഓട്ടോയും കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കണക്ട് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക് ചാർജിങ് സ്റ്റാർട്ട് ആവും. ഇവിടെ വണ്ടിയുടെ 54% വണ്ടി ചാർജ് ആവുന്നുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ കാണിക്കും. അപ്പോൾ ഈ ഒരു കാർഡ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ജസ്റ്റ് നിങ്ങൾ ഇവരുടെ ചാർജ് കൊണ്ട് ആപ്പ് നമ്മൾ ചാർജ് വന്നു കഴിഞ്ഞാലും ഒരു ആപ്പ് ത്രൂ ആണ്. ആ ഒരു ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലെല്ലാം ഉണ്ട്. നമ്മളത് ഡൗൺലോഡ് ചെയ്ത് അത് ത്രൂ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈസി ടു യൂസ് ആണ് നമുക്ക് ഈ ഒരു കാർഡ്, ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാൻ ഡെയിലി ലൈഫിൽ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ജസ്റ്റ് നേരെ ചാർജർ കണക്ട് ചെയ്യുക, ഈ ഒരു RFID കാർഡ് നേരെ സ്കാൻ ചെയ്യുക, ടാ സിമ്പിൾ പരിപാടിയാണ് ഇതിൽ ഇത് വെച്ചിട്ട് നമുക്ക് വരുന്നത്. ഇനിയിപ്പോൾ ഫോൺ ത്രൂ എങ്ങനെ ജസ്റ്റ് ചാർജ് ചെയ്യുന്നത് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങളിപ്പോൾ ചാർജ് മോഡ് ആപ്പ് എടുക്കുക. ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഉടനെ ഇഷ്ടം പോലെ ചാർജിങ് സ്റ്റേഷൻ കാണാൻ പറ്റും. ഇത് ചാർജ് മോഡ് EVCS ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഇപ്പോൾ നമ്മൾ എടുത്തുള്ളത്. ജസ്റ്റ് ഇതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഒരു വണ്ടി ഇപ്പോൾ ചാർജിങ് ആണ്. നമ്മുടെ വണ്ടി ഇപ്പോൾ ഇവിടെ സ്ലോട്ടുണ്ട്, ഇവിടെ സ്ലോട്ടുണ്ട്, ഇവിടെ സ്ലോട്ടുണ്ട്, ഇവിടെ സ്ലോട്ടുണ്ട്, അങ്ങനെ 6 മൊത്തത്തിലുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ഗണ്ണ് 2 നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത്. ജസ്റ്റ് അവിടെ പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഗണ്ണ് ഒന്നുകൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മളിവിടെ വരിക, ഇവിടെ വന്നിട്ട് നേരെ നമ്മുടെ ആപ്പ് ഒന്നുകൂടെ എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഗണ്ണിൻ്റെ അവിടെ ഈ ഒരു ഗണ്ണ് CS2 ഉണ്ട്. അവിടെ പോവുക, ജസ്റ്റ് നേരെ ഇവിടെ സ്റ്റാർട്ട് ചാർജിങ്ങിന് മാത്രം കൊടുക്കുക, അത്രേ വരുന്നുള്ളൂ. ജസ്റ്റ് ഇത് ചാർജിങ്ങിൻ്റെ സാധനം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ള വെച്ചിട്ട് അതിനനുസരിച്ച് ഇവിടെ ചാർജിങ് സ്റ്റാർട്ട് ആകും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ സൈഡ് വരെ ചാർജിങ് പ്രിപ്പറേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു എല്ലാ സ്ഥലങ്ങളിലും ചാർജ് കൊണ്ട് സ്റ്റേഷൻസ് അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ എവിടെ പോകുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ പുറത്തുനിന്ന് ഒരു 80-90% ഞാൻ ചാർജ് കൊണ്ട് ഇവരുടെ ഇതാണ് ഞാനിപ്പോൾ ഒരു കൊല്ലത്തോളമായിട്ട് ഞാൻ ചാർജ് ചെയ്യാറുള്ളത്. നമുക്ക് അതേപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കസ്റ്റമർ നമ്പർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ അവർ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരാറുണ്ട്. ആ ഒരു കുറവുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരുപാട് തന്നെ ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കേരളത്തിന് പുറത്തേക്ക് ഇവരുടെ സ്റ്റേഷൻസ് ഇല്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ
അതും ഇപ്പോൾ ശരിയായിട്ടുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂരും ചാർജ് പോകേണ്ട സ്റ്റേഷൻസ് അവൈലബിൾ ആണ്. പറ്റ അക്കൗണ്ട് മതി നമുക്ക്, ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാത്തിലും നമുക്ക് ചാർജും കാലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ വണ്ടി എടുത്ത സമയത്ത് തൊട്ടിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ്, അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഒരുപാട് ഇമ്പ്രൂവ്മെൻസ് അല്ലെങ്കിൽ ഒരുപാട് ചാർജിങ് സ്റ്റേഷൻ കാലൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ആപ്പിലാണെങ്കിലും പുതിയ സംഭവങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഉള്ളതിനേക്കാളും. അതായത് ഇപ്പോൾ ഒരു ഇ വി റൂട്ട് പറഞ്ഞ സംഭവമുണ്ട്. അത് ജസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ് ലൊക്കേഷനും എൻഡിങ് ലൊക്കേഷനും കൊടുത്തു കഴിഞ്ഞാൽ ആ പോകുന്ന വഴിക്കുള്ള റൂട്ടിലുള്ള ചാർജിങ് സ്റ്റേഷൻ ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ്, ഏതൊക്കെ റൂട്ടാണ്, സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ ജസ്റ്റ് കാണിച്ചു തരും. അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് ഒരു ഇ വി റൂട്ടിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിലിപ്പോൾ ഒരു വാലറ്റ് എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ട്. അതായത് ആദ്യം നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ ബേസിലായിരുന്നു, അതായത് ഒരു സബ്സ്ക്രിപ്ഷൻ ഇത്ര മാസത്തേക്ക് എടുക്കുക അങ്ങനത്തെ സംഭവമായിരുന്നു. അതിന് പകരം ഇപ്പോൾ ഒരു വാലറ്റ് ബേസ് വന്നിട്ടുണ്ട്. സ്പെഷ്യൽ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് ആ ഒരു എമൗണ്ടിനുള്ള മാത്രം നമുക്ക് ചാലി ചാർജ് ചെയ്യുക, അങ്ങനത്തെ ഒരു സംഭവം ഇതിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ബാക്കി സ്റ്റേഷനിലൊക്കെ ഒരു 15 രൂപയുടെ പെർ യൂണിറ്റ് വരുന്നത്, അതിൽ നിന്ന് കുറഞ്ഞ് നമുക്കിപ്പോൾ ഈ ഒരു മാസം തൊട്ടിട്ട് ഒരു റേറ്റ് കുറച്ചിട്ടുണ്ട്. പിന്നെ ലോഞ്ച് ആക്സസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇയർ നമ്മളൊരു ഇലക്ട്രിക് എന്ന് പറഞ്ഞ പാലക്കാട് ചെയ്തിരുന്നു, അവിടെ വന്നിട്ടുണ്ട് സംഭവം. അതെന്താ വെച്ചാൽ നമ്മുടെ ലോഞ്ച് ആക്സസ് ഉണ്ടെങ്കിൽ അതിനുള്ളിൽ ഫുൾ എ സി ഫുൾ സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ ഈവിയുടെ ആൾക്കാരെല്ലാത്തവരും ചുമ്മാ വന്നിട്ടൊക്കെ അങ്ങനെ ഇരിക്കില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലോഞ്ച് ആക്സസ് എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോഞ്ച് ആക്സിൽ പോയിട്ട് അവിടെ ഇപ്പോൾ ഡോർ ലോക്ക് ആയിരിക്കും. നമ്മുടെ ഇ വി ആപ്പ് ത്രൂ നമ്മൾ അതിൽ അൺലോക്ക് ഡോർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് ഡോർ അൺലോക്കും, അതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ വൈഫൈ എ സി സംഭവങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അത് ത്രൂ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് അവിടെ. അതായത് ഈ ഒരു വണ്ടി എടുത്തിട്ട് ഏകദേശം ഇപ്പോൾ 45,000 കിലോമീറ്റർ ഓടി. ഇത് 45,000 കിലോമീറ്റർ ഓടിയിട്ട് ഇതുവരെയായിട്ട് ഞാൻ ഈ വണ്ടിയുടെ ബ്രേക്ക് പാഡ് വരെ മാറിയിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ ഇ ക്ലാസ് അല്ലെ ബെൻസ് ഉണ്ടായിരുന്ന സമയത്ത് ഏകദേശം 10,000 കിലോമീറ്ററിലാണ് ഞാൻ ഇതിൻ്റെ ബ്രേക്ക് പാഡ് മാറിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ പിന്നെ 20,000 കിലോമീറ്ററിൽ അടുത്ത ബ്രേക്ക് പാഡ് മാറിയിട്ടുണ്ടായിരുന്നു. അതായത് അത്രയും, അതെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന ഡ്രൈവിംഗ് സ്റ്റൈൽ പോലെ ഇരിക്കും. അതായത് നമ്മൾ അത്രയും സ്പീഡിൽ ഓടിക്കുമ്പോൾ നല്ല ഹാർഡ് ബ്രേക്കും കാര്യങ്ങളും, ഇപ്പോൾ ബി എം ആണെങ്കിലും ബെൻസ് ആണെങ്കിലും നോർമലി ഒരു പെട്രോൾ ഡീസൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും സ്പീഡിൽ ഓടിച്ചിട്ട് നമ്മൾ അത്രയും ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ സ്പീഡിൽ ഇങ്ങനെ കയറി പോകുമ്പോൾ അത്രയും പെട്ടെന്ന് ബ്രേക്കിംഗ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടിയുടെ ബ്രേക്ക് പാഡ് തീരാറുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടി ഞാൻ അത്രയും എല്ലാ തരത്തിലും ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ എന്നിട്ട് പോലും ഈവൻ ഞാനത് മറ്റേ ഷോറൂമിൽ ഞാനത് സംശയം തോന്നിയിട്ട് ഞാൻ ഷോറൂമിൽ വണ്ടി കയറ്റി. അതായത് ബ്രേക്ക് പാഡ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അല്ലെങ്കിൽ ബ്രേക്ക് പാഡ് മാറാറായിട്ടോ അല്ലെങ്കിൽ ഇതിൽ വാണിംഗ് കാണിക്കാണത്താണോ വെച്ചൊരു ബ്രേക്ക് പാഡ് അവിടെ ഇപ്പോൾ നിങ്ങൾ ബ്രേക്ക് കൂട്ടുന്നില്ല എന്നോ എന്നോട് ചോദിച്ചത്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ബ്രേക്ക് പാഡ് തീർന്നില്ല. ഇനിയും ഇത് അവർ പറയുന്നത് വെച്ചാൽ ഇനി ഇതിന് ഒരു 10-20,000 കിലോമീറ്റർ ഇനിയും ഇതിൻ്റെ ബ്രേക്ക് പാഡിൻ്റെ ലൈഫ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ റീസണേ ഉള്ളൂ, ഞാൻ ഇതിൽ ബ്രേക്ക് റീജനറേറ്റീവ് മോഡ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഫുൾ ടൈം ഞാൻ അതിട്ടാണ് യൂസ് ചെയ്യാറില്ല. എനിക്ക് അതിൻ്റെ യൂസ്ഡ് ആയി. ഞാൻ ഈ വണ്ടി ഓൺ ആക്കി വണ്ടി ഓഫാക്കുന്നവരെ ഫുൾ ടൈം ഞാൻ ആ ഒരു ബി മോഡിലാണ് യൂസ് ചെയ്യാറുള്ളത്. എന്താ സിമ്പിൾ എന്ന് വെച്ചാൽ ബ്രേക്ക് റീജനറേറ്റീവ് മോഡ് എന്താ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. നമ്മൾ വണ്ടി ആക്സിലറേറ്റർ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കലി ബ്രേക്കിംഗ് അപ്ലൈ ആവുന്നുണ്ട്. അതായത് നമ്മൾ എല്ലാ ഇ വി വണ്ടിയിലുള്ളതാണ്, ഞാനത് ഫുൾ ടൈം അത് യൂസ് ചെയ്ത് ഓടിക്കാറുള്ളത്. അപ്പോൾ അത് നമ്മൾ വണ്ടിയിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി വണ്ടി ബ്രേക്ക് റീജനറേറ്റീവ് നിന്ന് കാല് വിടുമ്പോഴത്തേനും ഓട്ടോമാറ്റിക് ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ബ്രേക്ക് കിട്ടുന്ന ഞാനൊരു 80% ബ്രേക്കിംഗ് ഫോഴ്സ് നമ്മൾ അതിലെ വരുന്നത്, ആ ഒരു 20% മാത്രമേ നമ്മൾ ബ്രേക്ക് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു വണ്ടിക്ക് ഇത്രയും ഈ ഒരു ലൈഫ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ഇ വി വണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം നിങ്ങൾ ബി മോഡ് ഇട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചാർജും അതേപോലെ തന്നെ ചെറിയ രീതിയിൽ ചാർജും റീജനറേറ്റ് ആവും. എന്നാൽ അതിനൊപ്പം തന്നെ നല്ല രീതിയിൽ നമ്മുടെ ബ്രേക്ക് പാഡിന് നല്ലൊരു ലൈഫ് കിട്ടുന്നുണ്ട് ഈ ഒരു ഈ വണ്ടികളിൽ ആ ഒരു ബി മോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഞാനത് എൻ്റെ ഈ ഒരു 1 ഇയർ ഓടിച്ചുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതുവരെയായിട്ട് ഈ വണ്ടി എടുത്തിട്ട് 45,000 കിലോമീറ്റർ ഓടിയിട്ട് അതും ഇങ്ങനത്തെ സ്പോർട്സ് വണ്ടിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രേക്ക് പാഡ് തീരും. അതായത് ചിലർ പറയുമ്പോൾ വണ്ടി കാണുന്നവരും ഇൻ്റെ ഒരു ഇത്ര ഓടിയിട്ടുണ്ട് ഇൻ്റെ ഇത്ര ആക്കിയിട്ടില്ല, അങ്ങനെയല്ല. ഇങ്ങനത്തെ ഒരു പ്രീമിയം ഒരു സ്പോർട്സ് വണ്ടിയൊക്കെ ആണെങ്കിൽ അത്രയും സ്പീഡിൽ ഓടിച്ച് യൂസ് ചെയ്യുന്ന ഒരു വണ്ടികളാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 20,000 കിലോമീറ്ററൊക്കെ നോർമലി എല്ലാവരും ബ്രേക്ക് പാഡ് മാറാറുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ 45,000 പോലും ഈവൻ ഇനിയും ഒരു 10-20,000 കിലോമീറ്റർ ഇനിയും ഇതിന് ലൈഫ് ഉണ്ട്. നല്ല ഒരു യൂസ്ഫുൾ സംഭവമാണ് ഇതിൻ്റെ ഒരു ബി മോഡൽ ബ്രേക്ക് റീജനറേറ്റീവ് മോഡ് എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴേലും വണ്ടി ഇതുവരെ എവിടെയെങ്കിലും ചാർജ് കഴിഞ്ഞിട്ട് പെട്ട് പോയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇതുവരെ ദൈവം സഹിച്ച് ഇതുവരെ ഒന്നും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നമ്മൾ ഏറ്റവും ഈവൻ എൻ്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു 3% ഞാൻ വണ്ടി എത്തിച്ചിട്ടുണ്ട്. നമ്മൾ തിരിച്ച് അത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആ സമയം കൊണ്ട് തിരിച്ച് വീട്ടിലെത്തും എന്നുള്ളൊരു ഇതിൽ ഒരു സമയം 3% വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമാണ് ഏറ്റവും ലോവസ്റ്റ് ഞാൻ ഇതിൻ്റെ ചാർജിങ്
ചാർജ് പോയിട്ടുള്ളത്. അതിനപ്പുറം അങ്ങനെ വല്ലാണ്ട് പോയിട്ടില്ല. ഇതിന് അത്യാവശ്യം റേഞ്ചും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അധികം അല്ലാണ്ട് നമ്മൾ അങ്ങനെ ഒരു പെട്ടുപോയ അവസ്ഥയിലേക്ക് വന്നിട്ടില്ല ഇതുവരെ ആയിട്ട്. പിന്നെ ഇതിൻ്റെ ട്രാവലിംഗ് കംഫേർട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലോങ് പോകാനൊക്കെ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡ്രൈവിംഗ് കംഫേർട്ടൊക്കെ എങ്ങനെയുണ്ട് ഇതിൻ്റെ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കറിയുന്നുണ്ടോ ബി എം എന്ന് പറയുന്ന ഒരു ഡ്രൈവേഴ്സ് കാറാണ്. അപ്പോൾ ഒരു ആസ് എ ഡ്രൈവർ എന്ന രീതിയിൽ നമുക്ക് വണ്ടി പൊളിച്ചു ഓടിക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര ലോങ് ഓടിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരു ക്ഷീണോ അല്ലെങ്കിൽ നമുക്കൊരു ടയർഡ്നെസ്സോ ഒന്നും നമുക്കറിയില്ല. നമുക്ക് അത്രയും നമുക്കൊരു ഡ്രൈവിങ് നമുക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും. ആകെ നമുക്ക് സൗണ്ട് ഇല്ല എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ആ ഒരു സംഭവം എനിക്ക് അത്രയും, എനിക്ക് പേഴ്സണലി അത് ഓരോരുത്തർക്കും ഓരോ ഇതാണ്. ചിലർക്ക് സൗണ്ടത്തെ ഈ വണ്ടി ഒട്ടും ഡൈജസ്റ്റ് ആവില്ല. പക്ഷേ എനിക്ക് നമുക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ, നമുക്ക് ഹാപ്പി ആവുന്നുണ്ടെങ്കിൽ, നമ്മളതിൽ ഓക്കെ ആവുന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ വേറെ ആരും പറയുന്നത് നമ്മൾ മൈൻഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ ഈ ഒരു വണ്ടിയിൽ ഹാപ്പിയാണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത് ലോങ്ങ് പോകാനാണെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ടാണ്. ഈ വണ്ടി ഇത്രയും ഒരു 45,000 kilometers ഈ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇ വി ആണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമേ, കാരണം അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു പെട്രോൾ ഡീസൽ അടിച്ചിട്ട് ഇത്രയും കിലോമീറ്റർ ഒരു 1 year ഓടിച്ചു തീർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഓടിച്ചു തീർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബെൻസ് ആണെങ്കിൽ ഒരു 20,000 kilometers ആണ് ബെൻസ് ഞാൻ 1 year ആകുമ്പോഴേക്കും ഓടിച്ചിട്ടുള്ളത്. ആ സമയത്താണ് അത് അതിൻ്റെ ഡബിളിൻ്റെ കൂടുതൽ നമ്മളിതിൽ ഓടിച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഒരു പട്ടാമിയിൽ നിന്ന് ഇപ്പോൾ ഒന്ന് കൊച്ചി പോയിട്ട് ഒന്ന് തിരിച്ചു വന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ട്രിവാൻഡം പോയിട്ട് അങ്ങനെ വരികയാണെങ്കിൽ ഏകദേശം ഒരു ഓരോന്നിനും ഒരു 5,000 to 5,500 kilometers എണ്ണ അടിക്കേണ്ട അവസ്ഥ. ആ സമയത്ത് നമുക്ക് ഇതിൽ അത്രയും കോസ്റ്റ് കുറവാണ് നമുക്ക് ഇ വിയിൽ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. എക്സ്പീരിയൻസ് ആണെങ്കിലും ആ ഒരു ത്രില്ലിംഗ് ആണെങ്കിലും എല്ലാം കൊണ്ടും നമുക്ക് ഷൂ പോകാനായിട്ട് അടിപൊളിയാണ് വണ്ടി. നമ്മൾ കൊടുത്തൊക്കെ സാധനം പോകും. അതിൻ്റെ കോ പാസഞ്ചർ സീറ്റ് ആണെങ്കിലും ഓക്കെ ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ലോങ് പോകാനാണെങ്കിലും ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല, കംഫർട്ടും കാര്യമുണ്ട്. പക്ഷേ നമ്മളിതിൻ്റെ ബാക്ക് സീറ്റിലോട്ട് വരികയാണെങ്കിൽ ഒട്ടും കംഫർട്ടില്ല. കാരണം ഒരുപാട് പേര് പരാതി പറഞ്ഞിട്ടുണ്ട്. ഈവൻ ഞാൻ പോലും അങ്ങനെ ലോങ് ഒന്ന് പോകുമ്പോൾ അങ്ങനെ ഛർദ്ദിക്കാനോ അല്ലെങ്കിൽ വൊമിറ്റിയാനൊന്നും വരാറില്ല. ബട്ട് എനിക്ക് പോലും ഇതിൻ്റെ ബാക്ക് സീറ്റിൽ ഇരുന്നിട്ട് നമ്മളിപ്പോൾ കുറച്ച് ലോങ്ങോ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വൊമിറ്റിയുള്ള ഒരു ടെൻഡൻസി ഒക്കെ വരാറുണ്ട്. അതിൽ തന്നെ വേറെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതായത് ലോങ് പോകുമ്പോൾ വൊമിറ്റിയാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ചതിക്കാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒട്ടും കംഫർട്ടില്ല. കാരണം അതിൻ്റെ ബാക്ക് സീറ്റിൻ്റെ ഒരു സിറ്റിംഗ് പോസ്ചർ അത്രയും ഓക്കെ അല്ല. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സീറ്റ് നമുക്ക് ട്രാവൽ ചെയ്യാം, അതായത് ട്രാവൽ ആണെങ്കിലും ലോങ് ഷോർട്ട് ആണെങ്കിലും ലോങ് ആണെങ്കിലും അത്രയും ഓക്കെ അല്ല ഇതിൻ്റെ. പ്രത്യേകിച്ച് ലോങ് ഒട്ടും നമുക്ക് സുഖമല്ല. ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇങ്ങനെ ചാരി ഇരുന്നിട്ട് അല്ലെങ്കിൽ കിടന്നിട്ടൊക്കെ പോകാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് 4 people ഇരുന്നിട്ട് പോകാനും ഒക്കെ ആണെങ്കിലും അത്രയും കംഫർട്ടബിൾ അല്ല ഈ ഒരു സെഗ്മെൻറ്റിലുള്ള ബാക്കി വണ്ടികളെ വെച്ച് നോക്കുന്ന സമയത്ത്. അതാണ് അതിൻ്റെ ഒരു ചെറിയ നെഗറ്റീവ് എന്നുള്ളതിൽ ഉള്ളത്. പിന്നെ ഇതിൽ കസ്റ്റം നമ്മൾ ചെയ്തിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഡീഫോൾട്ട് കീ എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം കീയാണ്. അത് മാറ്റി ഞാൻ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ കീ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബി എമ്മിൻ്റെ ഒരു ഡിസ്പ്ലേ കീ കസ്റ്റം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പുറത്തുനിന്ന് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതിൽ ബൈ ഡിഫോൾട്ട് നമുക്ക് കീലെസ് എൻട്രി സംഭവങ്ങളൊന്നും വരുന്നില്ല. നമുക്കിപ്പോൾ മാനുവലി നമ്മൾ പോക്കറ്റിൽ ഇതെങ്കിലും എടുത്തിട്ട് നമ്മൾ ലോക്ക് ചെയ്യണം നമ്മൾ കയ്യിൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ സംഭവം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിതിൽ നമ്മൾ കാറിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വണ്ടി ലോക്കാകും, അൺലോക്ക് ആകും. ദൂരെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോക്കാകും. അങ്ങനത്തെ ബേസ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ ഒരു കീ കസ്റ്റം ചെയ്തുകൊണ്ട് തന്നെ. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ സിമ്പിൾ ഹാക്സ് എന്ന രീതിയിൽ നമ്മളിപ്പോൾ കാറിൻ്റെ ഇതിപ്പോൾ ലാസ്റ്റ് വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വാച്ചിൻ്റെ സംഭവം. നമുക്ക് വാച്ചിൻ്റെ ഇതിൽ നമുക്ക് BMW ഒഫീഷ്യൽ ആപ്പ് ഉണ്ട് കണ്ടില്ലേ. ഇതിൽ നമ്മൾ വണ്ടിയുടെ റേഞ്ച് കാര്യങ്ങൾ, ഇപ്പോൾ 400 kilometers വണ്ടിയുടെ റേഞ്ച്, അതേപോലെ തന്നെ നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും നമ്മുടെ വണ്ടിയുടെ AC ഓണാക്കാൻ, ലോക്ക് അൺലോക്ക്, ഹെഡ്ലൈറ്റ്, ഹോണ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇത് വാച്ച് ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ലാസ്റ്റ് വീക്കിൽ കാണിച്ച സമയത്ത് ഒരുത്തം കമൻറ്റ് ഉണ്ടായിരുന്നു. അതായത് എന്തിനപ്പോൾ ഇതിന് ചെയ്യേണ്ട ആവശ്യം, നമ്മുടെ ഫോൺ മറ്റേ വാച്ച് മറ്റേ കീ വെച്ചിട്ട് നമുക്ക് ലോക്ക് അൺലോക്ക് ചെയ്താൽ പോലെ എന്തിനത്ര കഷ്ടപ്പെട്ട് വാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഡെയിലി ലൈഫിൽ പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിൽ വണ്ടിയുണ്ട്, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം എടുക്കാൻ വന്നു, അല്ലെങ്കിൽ നമ്മളെവിടെയും വണ്ടി വെച്ചു, നമ്മുടെ കയ്യിൽ കീ ഇല്ല, അപ്പോൾ കീ നമ്മളെവിടെ വെച്ചു മറന്നുപോയി. ആ സമയത്ത് നമ്മൾ സിംപ്ലി അങ്ങനെ വരിക, അയ്യോ നമ്മുടെ കീ എടുത്തിട്ടില്ല, നമ്മൾ വണ്ടി ഇതെടുക്കുക, നേരെ നമ്മുടെ ആപ്പ് എടുക്കുക, ആപ്പിൽ നേരെ പോവുക, നേരെ ആപ്പിൽ പോവുക, നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മൾ ലോക്കോ അൺലോക്കോ എന്താണ് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലോക്കാക്കാനാണെങ്കിൽ ലോക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെൻറ്റിംഗ് ടു BMW കാണിക്കും, വണ്ടി നേരെ ലോക്കാകും. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഒരു നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെടാത്തൊരു സംഭവം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിരിക്കും. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രശ്നമുള്ള സംഭവമാണ്. അതായത് എൻ്റെ 16 Pro Max ഇത്രേ ഉള്ളൂ. ഇതാ ഇതിവിടെ നിലത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇത്ര തട്ടും ഇങ്ങനെ ചാരി വെക്കാൻ പറ്റും. 16 Pro Max കണ്ടില്ലേ, ഇങ്ങനെ വെക്കാൻ പറ്റും. ഇത്രേ ഉള്ളൂ ഈ ഒരു 16 Pro Max ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ ഒരു വണ്ടി വരുന്നത്. അപ്പോൾ അത് ഭയങ്കര സീനാണ്. നമുക്ക് പല സ്ഥലത്തും നമുക്ക് അടി തട്ടുന്ന, അടി ഫുള്ളി അണ്ടർ കോട്ടിങ് ആയിട്ടുള്ള വരുന്നത് ക്ലോസ്ഡ് ആണ്. ഞാനിപ്പോൾ ഇടയ്ക്ക് ഞാൻ BMW ഷോറൂം പോകുമ്പോൾ ഞാൻ അടി പൊക്കി നോക്കും അതെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അടി ഫുള്ള് ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ
നമ്മളിങ്ങനെ ആ വണ്ടി അടിയിൽ തട്ടുന്ന ഒരു ഒരേന്ന ഒരു സൗണ്ട് ചില ചില അമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, തട്ടിയിട്ട് ഒരഞ്ഞിട്ടേ പോവുള്ളൂ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ചിലത്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് നമുക്ക് തന്നെ ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഒരു ഹേർട്ട് അറ്റാക്കും, ഒരു നമുക്കൊരു ഭയങ്കര ഒരു ഇതാണ് ആ ഒരു സൗണ്ട് കേൾക്കുന്ന സമയത്ത്. അപ്പോൾ അത് ഒരു വിഷയമാണ്. അതാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് ഇപ്പോഴും ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര ഒരു സീനായിട്ട് ഫേസ് ചെയ്തിട്ടുള്ള സംഭവം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവേഴ്സിങ് അസിസ്റ്റൻറ്റ് നമുക്കിപ്പോൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യും. അതെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ഞാനിപ്പോൾ റിവേഴ്സ് മോഡ് ഇടുന്നുണ്ട്. റിവേഴ്സ് മോഡ് റിവേഴ്സിങ് അസിസ്റ്റൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദേ വണ്ടി നമ്മൾ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റിയറിങ്ങോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ടി തന്നെ ദേ ഓട്ടോമാറ്റിക്കലി വണ്ടി തന്നെ നമ്മളെ ലാസ്റ്റ് പാർക്കിംഗ് ലൊക്കേഷനിൽ വണ്ടി തന്നെ നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക്കലി ഡ്രൈവ് ചെയ്ത് ദേ അതേപോലെ തിരിച്ച് ടണ്ടേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് യൂസ്ഫുൾ ആണ്. ലാസ്റ്റ് പാർക്കിംഗ് ലൊക്കേഷനിൽ നമ്മൾ വണ്ടി ഓട്ടോമാറ്റിക്കലി വണ്ടി തന്നെ സ്വയം ഡ്രൈവ് ചെയ്ത് സാധനം നമ്മൾക്ക് വേണ്ടി പാർക്ക് ചെയ്തോ, നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ ചുമ്മാ അങ്ങനെ ഇരുന്നാൽ മതി. പിന്നെ ഈ വണ്ടിക്ക് എത്ര സർവീസ്, ഈ ഒരു വൺ ഇയറിൽ വണ്ടിക്ക് എന്തൊക്കെ സർവീസാണ് ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് വരുന്നത് സംഭവങ്ങളൊക്കെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം, ഈ വണ്ടിക്ക് അങ്ങനെ സർവീസ് എന്ന് പറഞ്ഞൊരു സംഭവമല്ല, അല്ലെങ്കിൽ ഈ വണ്ടിക്ക് ഇതുവരെയായിട്ട് അങ്ങനെ സർവീസ് ചെയ്യാൻ വേണ്ടി വണ്ടി കയറ്റുക എന്നുള്ള ഒരു സംഭവത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആകെ നമുക്ക് എന്തെങ്കിലും നമുക്കിപ്പോൾ മെയിനായിട്ട് ഇതിൽ മാറ്റിയിട്ടുള്ളത് വെച്ചാൽ ഇതിൻ്റെ ടയറ് മാറിയിട്ടുണ്ട്, അത് മാത്രമാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഒരു ആണോ ഇതിൻ്റെ വൈപ്പർ ബ്ലേഡ് മാറിയിട്ടുണ്ട്. അത് രണ്ടുമാണ് മെയിനായിട്ട് ഷോറൂമിൽ വെച്ച് സർവീസിങ്ങിന് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ള സംഭവം. പിന്നെ ബേസിക് ആയിട്ടുള്ള നമ്മളെ വീൽ അലൈൻമെൻറ്റ് അങ്ങനത്തെ സാധനങ്ങൾ, അല്ലാണ്ട് നമ്മൾ മറ്റേ പെട്രോൾ വണ്ടികൾ അല്ലെങ്കിൽ മറ്റേ ഓയിൽ ചേഞ്ച് ചെയ്ത് നമ്മളെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിന് അങ്ങനെ ഇല്ല. ഇതിനങ്ങനെ സർവീസ് ഒന്നുമില്ല. ഇതിനാകെ ഇതിൽ കമ്പനി ഇതിൻ്റെ ഹിസ്റ്ററിയിൽ അതിൽ സർവീസിൻ്റെ സംഭവം കാണിക്കുന്നത് ഏകദേശം 2025 നെക്സ്റ്റ് സർവീസ് പറഞ്ഞ് കാണിക്കുന്നത്, അതായത് വണ്ടി എടുത്തതിന് ശേഷം. അതായത് അത്ര ഇതിൽ വരുന്നത്, കാരണം അതിൽ വേറെ അങ്ങനെയൊന്നുമില്ല. എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഇതിൽ വാണിംഗ് പോലെ കാണിക്കും. അപ്പോൾ ആ പർട്ടിക്കുലർ സംഭവം മാത്രം പോയി മാറ്റുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതുവരെയായിട്ടും അങ്ങനെ വേറെ അങ്ങനെ സർവീസ് കോസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് പീരിയോഡിക് സർവീസ് ഒരു 3 കൂടുമ്പോൾ അല്ലെങ്കിൽ 1000 10,000 20,000 അങ്ങനെ ഒരു സർവീസിൻ്റെ അങ്ങനത്തെ ഒരു സംഭവമേ ഈ ഒരു വണ്ടിക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രീമിയം വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ്റെനൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ് ഉള്ള സംഭവമാണ്. പക്ഷേ അത് ഇവി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു മെയിൻ്റെനൻസ് ചാർജ് പറഞ്ഞ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഞാൻ ഈ വണ്ടി എടുത്തതിന് മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഞാൻ സോളാർ സെറ്റ് വെച്ചിട്ടുണ്ട്. അതായത് എൻ്റെ വീട് കംപ്ലീറ്റ്ലി സോളാറിലാണ് വരുന്നത്. മെയിനായിട്ട് ഞാൻ ഈ വണ്ടി എടുക്കാൻ അത്രയും കോൺഫിഡൻസിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യണമെങ്കിൽ ബേസിക്കലി 0 കോസ്റ്റിലാണ് ഈ ഒരു വണ്ടി ഓടുന്നത്. അതായത് ഈ പെട്രോൾ ഡീസൽ അടിച്ച 5,000-6,000 എണ്ണ അടിച്ച് നമ്മൾ ഓരോ സ്ഥലത്ത് പോയി വരുന്നതിന് പകരം ഞാൻ ഇതിൽ ബേസിക്കലി നമ്മൾ ഇതിലൊരു 0 കോസ്റ്റിലാണ് ഈ ഒരു വണ്ടി ഞാൻ ഇത്രയും കാലം ഓടുന്നത്. ആകെ നമ്മൾ ലോങ്ങ് ഒക്കെ പോകുമ്പോഴാണ് മെയിനായിട്ട് നമ്മൾ പുറത്തുനിന്ന് ചാർജിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആണ് നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യം വരുന്നത്. അല്ലാത്ത പക്ഷം നമുക്കിപ്പോൾ നാട്ടിൽ ഒരു ഇത് ഓടാനും അല്ലെങ്കിൽ അത്യാവശ്യം ബേസിക് ആയിട്ട് ഒരു 400 km റേഞ്ചിലുള്ള സംഭവങ്ങളൊക്കെ വരുന്നതിന് എല്ലാത്തിനും നമുക്ക് വീട്ടിൽ തന്നെ ചാർജ് ചെയ്ത് 0 കോസ്റ്റിൽ നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഒരു ഒരു ബെനിഫിറ്റായിട്ട് ഈ ഒരു വണ്ടി എടുത്തതിൽ എനിക്ക് കിട്ടിയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ ഒരു സ്ഥലമാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ആംബിയൻസ് ആണെങ്കിലും ഈ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്ന് റിവ്യൂ ചെയ്യാനാണെങ്കിലും ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് എബിൻ എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരൻ സെറ്റാക്കി തന്നാണ് ഇവിടുത്തെ ഒരു ഇസ റെസിഡൻസി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു 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 ഹോട്ടലാണ്. അപ്പോൾ അവരുടെ ഒരു മുറ്റത്ത് വെച്ചിട്ട് നമ്മൾ ഒരു അടിപൊളിയായിട്ടൊരു വ്യൂവിലാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ റിവ്യൂ എടുക്കുന്നത്. കാരണം നമുക്ക് റിവ്യൂ എടുക്കാൻ അങ്ങനത്തെ നല്ല സ്ഥലങ്ങൾ കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ അത് നമ്മൾ സെറ്റാക്കി തന്നെ നല്ലൊരു ആംബിയൻസ്, നല്ല നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും നല്ലൊരു അടിപൊളിയൊരു ആംബിയൻസ് അല്ലെങ്കിൽ നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെ ഇത് വരുന്നത്. അപ്പോൾ എന്തായാലും ബിഗ് താങ്ക്സ് ടു ഇസ റെസിഡൻസി നമുക്കിത് സെറ്റാക്കി തന്നതിൽ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ വരുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ക്യാഷ് റണ്ണിങ് ഓഫ്, ടേക്ക് കെയർ, ബൈ ബൈ.